ഹലോ, ഇന്ന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് പിസ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ തവയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഈസ്റ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമുക്ക് ഷോപ്പിലൊന്നും പോയി കഴിക്കാൻ പറ്റാത്ത ഇതിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ കാൽ കപ്പിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂൺ അധികം വരും. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ റൗണ്ടിൽ പരത്തിയെടുക്കുക. പക്ഷേ അധികം തിന്നാവാൻ പാടില്ല. ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇത് ചൂടായ ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് ഇത് നല്ല പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗം കുറച്ചൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പിസ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ സോസ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ചിട്ട ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം മുറിച്ചിട്ടതും, അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായി മുറിച്ചിട്ട് ഇതിൻ്റെ മേലെയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പിസയുടെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ നൽകുന്ന ഒരിഗാനോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്രഷ്ഡ് മുളകും ഇതിൻ്റെ മേലേലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ചീസൊന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചു വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ചീസ് ഫുൾ പിസ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പിന്നെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ഈ ഒരു പിസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക.